Hi friends, welcome back to Tasty Treasures. ഇന്ന് ഞാനിവിടെ നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്കിങ്ങനെ പ്രഷർ കുക്കർ വെച്ചിട്ട് അരമണിക്കൂറിൽ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഇത് ചെറിയൊരു ടിപ്സാണ് പല രീതിയിലും നമുക്ക് തൈര് ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ ഇനിയും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്ക് അതായത് കട്ടിയുള്ള പാൽ തന്നെ വേണം നല്ല കട്ട തൈര് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് ഒന്ന് തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒര് ഇത്ര എടുത്തു എന്നുള്ളൂ ഒരു മുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമില് വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ അങ്ങ് പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുത്തിട്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തൈര് കട്ടിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതേപോലെ നന്നായിട്ട് പാൽ തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ പാൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഈ പാൽ ഒന്ന് നന്നായി വെന്ത് വന്നാൽ മാത്രമാണ് ആ തൈര് നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതേപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇളം ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലോണം ചൂടാറേണ്ട ആവശ്യമില്ല ഒരു ഇളം ചൂടായി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഇളം ചൂടാവട്ടെ അപ്പോൾ അത് ഇളം ചൂടായപ്പോൾ ഞാനിത് ഈ ഒരു തൈര് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണം ഉറിച്ചു കൊടുക്കാനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാൻ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയായിട്ടുള്ള തൈര് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തൈര് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പാല് നന്നായിട്ട് വേവിച്ച് അതായത് തിളച്ച് വന്ന ഉടനെ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് ഇളക്കരുത് നന്നായിട്ട് താഴ്ത്തി വെച്ച് നല്ലോണം പാല് വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു ഇളം ചൂടിലായ ശേഷം വേണം ഈ തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഈ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ് ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം ഇറക്കി വയ്ക്കാൻ പാകത്തുള്ള ഏത് പ്രഷർ കുക്കറും എടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചൂടുവെള്ളമല്ല നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ തൈരിൻ്റെ പാത്രത്തിലേക്ക് വെള്ളം ആവരുത് ആ ഒരു പാകത്തിന് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഞാനിത് തൈര് മിക്സ് ചെയ്തിട്ടുള്ള ഈ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെറിയ പാത്രം മൂടിയതിന് ശേഷം പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടണം പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയ പാത്രം മൂടാൻ പറ്റുന്ന അങ്ങനത്തെ തട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം കയ്യിൽ ചെറിയ തട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ ആ ചെറിയ തട്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഇത് അതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ പ്രഷർ കുക്കറിൻ്റെ അടപ്പിലെ വെള്ളം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അതൊന്ന് അടച്ചു കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുമ്പോൾ ഉള്ളിൽ ഫെർമെൻ്റ് ചെയ്യാനുള്ള ടൈം കൂടുതലാവും അതുകൊണ്ട് തന്നെ നന്നായി ടൈറ്റ് ചെയ്യരുത് ഈ പുറത്തുള്ള പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് മാത്രം നല്ല ടൈറ്റാക്കി അടച്ച് മണിക്കൂർ മാറ്റി വയ്ക്കാം അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അരമണിക്കൂറിലായി കിട്ടും ഇപ്പം മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ ഏകദേശം കുറച്ച് ചൂടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് കണ്ടോ ഫോയിൽ പേപ്പർ എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഏറെ കിടക്കുന്ന രീതിയിൽ തന്നെ വേണം വെക്കാൻ എന്നാൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക അത്ര മാത്രമേ പാടുള്ളൂ ഇപ്പം നമുക്ക് ഈ ഫോയിൽ പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ അടപ്പ് വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടൊന്നും അടയ്ക്കില്ലല്ലോ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫെർമെൻറ്റേഷൻ കറക്റ്റായി കിട്ടും അപ്പോൾ അതാന്ന് നോക്കും നമ്മളാ തൈര് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അരമണിക്കൂറിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഇതുവരെയും ചെയ്യാത്തവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലത്തെ കുറച്ച് നല്ല ടിപ്സും നല്ല വീഡിയോസും ആയിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്